എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് റിയൽമി 5 എന്ന് പറഞ്ഞ മൊബൈലിൻ്റെ റിവ്യൂ ആണ് ചെയ്യാൻ പോകുന്നത്. 4 GB റാമും 64 GB മെമ്മറിയാണ് വരുന്നത്. ഇതിൻ്റെ വില എന്ന് പറയുന്നത് 9999 രൂപയാണ്. ഫോണിൻ്റെ കൂടെ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള കേസ് നമുക്ക് കിട്ടുന്നുണ്ട്. കുറച്ച് പേപ്പർ വർക്ക്സും ഉണ്ട്. അത്യാവശ്യം ക്വാളിറ്റി ഉള്ള നല്ലൊരു കേസാണ് നമുക്ക് കിട്ടുന്നത്. മൊബൈൽ കൂടാതെ വേറെ എന്തൊക്കെ നമുക്ക് ബോക്സിൽ കിട്ടുന്നുണ്ടെന്ന് നോക്കാം. ചാർജറാണ്, നമുക്ക് നോർമൽ ചാർജറാണ് വരുന്നത്. ഫാസ്റ്റ് ചാർജർ അല്ല. നമ്മുടെ ബാറ്ററി വരുന്നത് 5000 mAh ആണ്. അതുകൊണ്ട് തന്നെ ചാർജ് ചെയ്യാൻ നമുക്ക് കൂടുതൽ സമയമെടുക്കും. ചാർജിങ്ങിനും ഡാറ്റ സിങ്കിനുമായിട്ടുള്ള കേബിളാണ്. സാധാരണ USB കേബിളാണ്. USB ടൈപ്പ് സി കേബിൾ അല്ല. അത് നമുക്കൊരു പോരായ്മയാണെന്ന് പറയാം. ഇപ്പോഴത്തെ ഫോണുകളിലൊക്കെ നമുക്ക് USB ടൈപ്പ് സി കേബിൾ കിട്ടുന്നുണ്ട്. ഫോൺ നമുക്ക് കയ്യിലെടുക്കുമ്പോൾ ഒരു പ്രീമിയം ഫോൺ പിടിച്ച ലുക്കാണ്. ഫോണിൻ്റെ ബാക്ക് സൈഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഗ്ലാസ് ആണെന്ന് തോന്നുന്നുണ്ടെങ്കിലും ഗ്ലാസ് അല്ല, പോളികാർബണേറ്റ് ആണ്. ഒരു ഡയമണ്ട് കട്ട് ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത്. ഫോണിൻ്റെ ബാക്ക് സൈഡിലാണ് ഫിംഗർ പ്രിൻറ് സ്കാനർ വരുന്നത്. 4 ക്യാമറകളാണ് ബാക്കിൽ വരുന്നത്. ബാക്ക് സൈഡ് നല്ല ഗ്ലോസി ആയതുകൊണ്ട് തന്നെ സ്റ്റൈലിഷ് ലുക്കാണ്. പക്ഷേ ഫിംഗർ പ്രിൻറ് ഭയങ്കരമായിട്ട് അട്രാക്റ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ കവർ യൂസ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ. സിം ഡ്രൈവ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 2 SIMs ഒരു മെമ്മറി കാർഡ് യൂസ് ചെയ്യാം. അതുകൊണ്ട് തന്നെ മെമ്മറിയുടെ കാര്യത്തിൽ യാതൊരു പ്രശ്നവുമില്ല. ഈ ഫോണിൻ്റെ ഡിസ്പ്ലേ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 6.5 inch ആണ് ഡിസ്പ്ലേയുടെ സൈസ് വരുന്നത്. IPS LCD ഡിസ്പ്ലേ ആണ്. HD ഡിസ്പ്ലേ ആണ്. എന്നാൽ FHD ഡിസ്പ്ലേ അല്ല. അത് നമുക്കൊരു പോരായ്മയാണെന്ന് പറയാം. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നമുക്ക് FHD ഡിസ്പ്ലേ ഉള്ള മൊബൈൽസ് അവൈലബിൾ ആണ്. FHD ഡിസ്പ്ലേ അല്ലെങ്കിൽ കൂടി തന്നെ നമുക്ക് വളരെ മികച്ച ഡിസ്പ്ലേ ആണ് കിട്ടുന്നത്. നമുക്ക് വളരെ ബ്രൈറ്റ് ആയിട്ടുള്ള ഡിസ്പ്ലേ ആണ് കിട്ടുന്നത്. അനാവശ്യമായിട്ടുള്ള കുറേ ആപ്ലിക്കേഷൻസ് നമുക്ക് പ്രീ ഇൻസ്റ്റാൾഡ് ആയിട്ട് വരുന്നുണ്ട്. പക്ഷേ അതെല്ലാം നമുക്ക് അൺഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ മെമ്മറിയുടെ കാര്യത്തിൽ യാതൊരു പ്രശ്നവുമില്ല. ഈ പ്രോസസ്സർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സ്നാപ്ഡ്രാഗണിൻ്റെ 665 എന്നൊരു പ്രോസസ്സറാണ് വരുന്നത്. ഇനി ആൻഡ്രോയിഡ് വേർഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആൻഡ്രോയിഡ് വേർഷൻ 9 ആണ് വരുന്നത്. നമുക്ക് ആൻഡ്രോയിഡ് 10 അപ്ഡേഷൻ ലഭിക്കാൻ ചാൻസ് ഉണ്ട്. 4 GB റാമും 64 GB മെമ്മറിയാണ് വരുന്നത്. ഈ ഒരു 10000 പ്രൈസ് റേഞ്ചിൽ നമുക്ക് സ്നാപ്ഡ്രാഗണിൻ്റെ 665 എന്ന് പറയുന്നത് നല്ലൊരു പ്രോസർ തന്നെയാണ്. അത്യാവശ്യം കേപ്പബിൾ ആയിട്ടുള്ള പ്രോസറാണ്. നമുക്ക് ഡേ ടു ഡേ യൂസ് ചെയ്തതിൽ യാതൊരുവിധ ലാഗോ കാര്യങ്ങളൊന്നുമില്ല. ഒരു ആപ്ലിക്കേഷനിൽ നിന്ന് വേറെ ആപ്ലിക്കേഷനിൽ പോകുന്ന സമയത്തോ അല്ലെങ്കിൽ മൾട്ടി ടാസ്കിങ് ചെയ്യുന്ന സമയത്തോ ഫോണിൽ യാതൊരുവിധ ലാഗോ ഹീറ്റോ കാര്യങ്ങളോ അങ്ങനെ ഒന്നുമില്ല. മൊബൈൽ വളരെ ഫാസ്റ്റാണ്. അതുപോലെ തന്നെ ഡിസ്പ്ലേ നല്ല ഫ്ലൂയിഡ് ആയിട്ടുള്ള ഡിസ്പ്ലേ ആണ്. ഭയങ്കര സ്മൂത്ത് ആയിട്ടുള്ള ഡിസ്പ്ലേ ആണ്. മൊബൈലിൻ്റെ ഫേസ് അൺലോക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ ഫാസ്റ്റുമാണ്, ആക്യുറേറ്റുമാണ്. നമുക്ക് യാതൊരുവിധ ലാഗോ കാര്യങ്ങളൊന്നുമില്ല. നമ്മൾ നോക്കുന്ന ആ നിമിഷം തന്നെ ഫോൺ അൺലോക്ക് ആവുന്നുണ്ട്. ഫിംഗർ പ്രിൻറ് സ്കാനറിനായിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിലും അങ്ങനെ തന്നെയാണ്. വളരെ ഫാസ്റ്റുമാണ്, എന്നാൽ വളരെ ആക്യുറേറ്റുമാണ്. നമുക്ക് യാതൊരുവിധ ലാഗോ കാര്യങ്ങളൊന്നുമില്ല. മൊബൈലിൻ്റെ ബാക്കിൽ 4 ക്യാമറകളാണ് വരുന്നത്. 12 MP വരുന്ന മെയിൻ ക്യാമറയും 8 MP വരുന്ന വൈഡ് ആംഗിൾ ലെൻസും 2 MP വീതം വരുന്ന മാക്രോ ലെൻസും ഡെപ്ത് സെൻസറുമാണ് വരുന്നത്. സെൽഫി ക്യാമറ വരുന്നത് 13 MP. ഞാൻ കുറച്ച് ഫോട്ടോസ് എടുത്തിട്ട് കാണിക്കാം. അപ്പോൾ നമുക്ക് മനസ്സിലാവും ക്യാമറ എത്രത്തോളം നല്ലതാണെന്നുള്ളത്. ഈ മൊബൈലിൻ്റെ ഏറ്റവും പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ആദ്യം പറയേണ്ട ക്യാമറയാണ്. വളരെ മികച്ച ഫോട്ടോ ആണ് നമുക്ക് ലഭിക്കുന്നത്. ഞാൻ പ്രതീക്ഷിച്ചതിനേക്കാളും വളരെ മികച്ച ഫോട്ടോസാണ് നമുക്ക് ലഭിച്ചത്. അതിപ്പോൾ മാക്രോ ഷോട്ട് ആയിക്കോട്ടെ, പോർട്രേറ്റ് ഷോട്ട് ആയിക്കോട്ടെ, നമുക്ക് ബാക്ക്ഗ്രൗണ്ട് ബ്ലർ ആയിക്കൊണ്ടുള്ള ബോക്കേ ഷോട്ട്സ് ആയിക്കോട്ടെ, സെൽഫി ക്യാമറ ആയിക്കോട്ടെ, അത് നോർമൽ ഫോട്ടോസ് ആയിക്കോട്ടെ, എല്ലാം വളരെ മികച്ച ഫോട്ടോസാണ് ലഭിക്കുന്നത്. 100% എനിക്ക് പറയാൻ സാധിക്കും 10000 രൂപ താഴെ ലഭിക്കുന്ന ക്യാമറ ഫോണുകളിൽ ഏറ്റവും മികച്ച ക്യാമറ ഈ ഫോണിൻ്റെ ആയിരിക്കും. പിന്നീട് നമുക്ക് എടുത്തു വരേണ്ട മൊബൈലിൻ്റെ ബാറ്ററി ബാക്കപ്പ് ആണ്. 5000 mAh ആണ് ബാറ്ററി വരുന്നത്. നമുക്ക് എന്ത് വന്നാലും സാധാരണ യൂസർക്ക് 2 ദിവസത്തെ ബാറ്ററി ബാക്കപ്പ് ഷുവറാണ്. FHD ഡിസ്പ്ലേ ഇല്ലാത്ത ഒരു പോസിറ്റീവ് ആയിട്ട് വരുന്നത് നമുക്ക് ഈ ബാറ്ററി ബാക്കപ്പിൻ്റെ കാര്യത്തിലാണ്. അതുപോലെ തന്നെ ഗെയിം കളിച്ച് നോക്കിയിട്ട് നമുക്ക് ഹീറ്റിങ്ങോ കാര്യങ്ങളോ യാതൊരു പ്രശ്നവുമില്ല. പക്ഷേ
ഗെയിം നമുക്ക് പബ്ജി ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഫുൾ ഗ്രാഫിക്സിൽ കളിക്കാൻ പറ്റില്ല, ഗ്രാഫിക്സ് കുറച്ചേ കളിക്കാൻ പറ്റുള്ളൂ. പക്ഷേ ഹീറ്റിങ്ങോ കാര്യങ്ങളോ യാതൊരുവിധ പ്രശ്നങ്ങളോ ഇല്ല. മൊബൈലിൻ്റെ നെഗറ്റീവായുള്ള വശങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒന്നാമത് പറയേണ്ടത് നമുക്ക് ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. ഫാസ്റ്റ് ചാർജ് തരുന്നുമില്ല. മൊബൈലാണെന്നുണ്ടെങ്കിൽ 5000 mAh ബാറ്ററി വരുന്നുണ്ട്, പക്ഷേ നമുക്ക് സാധാരണ ചാർജറാണ് ലഭിക്കുന്നത്. ഏകദേശം 3 മണിക്കൂറിന് മുകളിൽ നമുക്ക് ചാർജ് ചെയ്യാൻ ടൈം എടുക്കുന്നുണ്ട്. അതൊരു നെഗറ്റീവാണെന്ന് തന്നെ പറയാം. പിന്നീട് നമുക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യം, നമുക്ക് ഫുൾ എച്ച് ഡി ഡിസ്പ്ലേ ലഭിക്കുന്നില്ല എന്നുള്ളതാണ്. ഇപ്പോൾ നമുക്ക് ഉള്ള ഡിസ്പ്ലേ നല്ല ഡിസ്പ്ലേയാണ്, പക്ഷേ ഫുൾ എച്ച് ഡി ഡിസ്പ്ലേ കിട്ടുന്നില്ല എന്നുള്ളത് നമുക്കൊരു പോരായ്മ തന്നെയാണ്. 10,000 ബഡ്ജറ്റിൽ നമുക്ക് വേറെ ഫോണുകളിൽ നമുക്ക് ഫുൾ എച്ച് ഡി ഡിസ്പ്ലേ ലഭിക്കുന്നുണ്ട്. അപ്പോൾ അത് നമുക്ക് അതും ഒരു നെഗറ്റീവായിട്ട് തന്നെ പറയാം. നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് സാധാരണ USB കേബിളാണ് കിട്ടുന്നത്, USB ടൈപ്പ് സി കേബിൾ ഇല്ല. ഈ ചെറിയ തെറ്റുകുറ്റങ്ങൾ ഒഴിച്ചു നിർത്തുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 10,000 രൂപ ബഡ്ജറ്റിന് താഴെ 100% നമുക്ക് റെക്കമെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു മൊബൈലാണിത്. കാരണം ഞാൻ പറയാൻ കാര്യം, ഇതിൻ്റെ ക്യാമറയാണ് വളരെ മികച്ച ക്യാമറയാണ്, അതുപോലെ തന്നെ സൂപ്പർബായിട്ടുള്ള സെൽഫി ക്യാമറയാണ്. പിന്നെ ബാറ്ററി ബാക്കപ്പ് ആണെന്നുണ്ടെങ്കിൽ എക്സെപ്ഷനലാണ്, എന്ത് വന്നാലും 2 ദിവസം ബാറ്ററി ബാക്കപ്പ് കിട്ടും. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് വേറൊരു ഫോണിൻ്റെ റിവ്യൂ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം.